മുഹമ്മദ് ഗ്രൂപ്പിലെ എൻ്റെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കാരുണ്യവും കൃപയും സദാ വർഷിപ്പിക്കുമാറാവട്ടെ ആമീൻ സഹോദരങ്ങളെ ഇപ്പൊ ചില മുസ്ലിയാക്കന്മാരെ ഇതാ ഈ റജബ് ഇരുപത്തിയേഴിന് മഹറാജരാവ് എന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ പൂരിഷകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് അന്ന് ചില പ്രത്യേക ദിക്കറുകൾ നിർവഹിക്കാൻ പ്രത്യേക നമസ്കാരങ്ങൾ നിർവഹിക്കാൻ പ്രത്യേകമായ സൂറത്തുകൾ ഓതാൻ അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള പല കാര്യങ്ങളും നോമ്പനുഷ്ഠിക്കാനൊക്കെ അതിൻ്റെയൊക്കെ വലിയ പുണ്യങ്ങൾ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ എനിക്ക് ആദ്യമായിട്ട് ഉണർത്തുവാനുള്ളത് ഹബീബായ്ലാഹു ഇവിടെ ഈ സമുദായത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഉണർത്തിയിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇമാം ബുഖാരിയും മുസ്ലിമും ഏകോപിച്ചുധരിക്കുന്ന വചനം എന്താ മൻ അതായത് നമ്മുടെ ഈ പരിശുദ്ധ ഇസ്ലി പുതുതായി അത് തള്ളേണ്ടതാകുന്നു ആ വ്യക്തിയെയും വർജിക്കേണ്ടതാകുന്നു എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ അള്ളാഹുവിൻ്റെ റസൂല് ഹുബകളിൽ പറഞ്ഞു കൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് ഫിന്നാർ എല്ലാ വിദഗത്തുകളും വഴികേടാണ് എല്ലാ വഴികേടുകളും നരകത്തിലേക്കാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് ഇസ്ലാം പഠിപ്പിച്ചതാണോ ഇത് ഹബീബായ നബി സല്ലാ വല്ലാമെ ശുന്നത്തിൽപ്പെട്ടതാണോ അതല്ല പ്രവാചകന്റെ മരണശേഷം പുതുതായി ഉണ്ടായ സംഗതിയാണോ ഹദീസുകൾ സ്ഥിരപ്പെടാത്ത സംഭവമാണോ എന്ന് قرد <applause> കൃത്യമായി വിലയിരുത്തുക എന്നിട്ട് അത് സുന്നത്താണെങ്കിൽ മാത്രം സാബിത്തായ സ്ഥിരപ്പെട്ട സംഭവമാണ് എങ്കിൽ മാത്രം അനുഷ്ഠിക്കുക അതാണ് വേണ്ടത് അല്ലെങ്കിൽ വിദഗത്താകും വിദഗത്തിൻ്റെ അവസാനം നരകത്തിലേക്കായിരിക്കും എന്ന് ഓർക്കുക ഇവിടെ നിങ്ങൾ നോക്കൂ മിഹറാജൻ്റെ രാവിലെ പ്രത്യേകമായിട്ടുള്ള ധിക്കറികൾ നിർവഹിക്കാൻ പറയുന്ന പ്രത്യേകമായി നമസ്കാരം നിർവഹിക്കാൻ പറയുന്ന പ്രത്യേകമായിട്ട് ചില സുഹൃത്തുകൾ ഓതാൻ വേണ്ടി പറയുന്നത് പോലെ തന്നെ നോമ്പ് നോൽക്കാനൊക്കെ പറയുന്നതിൻ്റെ പറയുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ എപ്പോഴാണ് നടന്നത് എന്നുള്ളതിൽ മുസ്ലിം ലോകത്ത് ഒട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഷാഫി മദബുകാരനായിട്ടുള്ള മഹാനായ ഇബ്രിഹാനി റഹിമുല്ല ഹിജറ എണ്ണൂറ്റി അമ്പത്തി രണ്ടിൽ വഫാത്തായ മഹാനാണ് അദ്ദേഹത്തിൻ്റെ ഫത്തുഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുകയാണ് ഫ ഇന്നഫീദൻ ഖസീറ തീർച്ചയായും അതിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇഖ്തിലാഫൻ റാരാളമായ അഭിപ്രായ വ്യത്യാസങ്ങൾ യസീദ് അല അഷർ അക്വാൽ പത്ത് അഭിപ്രായങ്ങളെക്കാൾ അധികമുണ്ട് എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് നിങ്ങൾ നോക്കൂ ഇവിടെ മെഹറാജ് രാവ് റജബ് ഇരുപത്തിയേഴ് എന്നൊക്കെ പറയുമ്പോ ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കണം ഏത് വർഷമാണ് ഇസ്രാ മെഹറാജ് നടന്നത് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഏത് മാസമാണ് എന്നുള്ള അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഏത് ദിവസമാണ് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇവിടെ ഇബിൻ ഹജർ തന്നെ പത്ത് അഭിപ്രായങ്ങളിൽ അധികമുണ്ട് എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ നോക്കൂ ഒരഭിപ്രായം എന്ന് പറയുന്നത് അത് ഹിജ്റയുടെ ഒരു മാസം മുമ്പാണ് സംഭവിച്ചത് എന്നുള്ളതാണ് അപ്പൊ ആ വർഷമാണെന്നുള്ളതാണ് രണ്ടാമത്തെ അഭിപ്രായം എന്താണ് അല്ല ഇസ്രാവു അൽ മെഹറാജ് കപിൽ ഹിജറക്ക് അഞ്ച് വർഷം മുമ്പ് സംഭവിച്ചതാണ് എന്നാ പറയുന്നത് മറ്റൊരു വർഷം മറ്റൊരു അഭിപ്രായം ഹിജറത്ത് ഹിജറയുടെ ഒരു വർഷം മുമ്പാണ് ഇത് ഇസ്രാ മിറാജ് ഉണ്ടായത് എന്നുള്ളതാണ് ഇനി നിങ്ങൾ നോക്കൂ ഇത് ഏത് മാസമാണ് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇസ്രാൽ മിറാജ് വക്കാത്ത് ഫിഷഹിർ റജബ് റജബിലാണെന്നുള്ള അഭിപ്രായമുണ്ട് മറ്റൊന്നോ വക്കായത്ത് ഫിഷി റബി അല്ലവൽ റബി ഉല്ലവൽ ആണെന്ന അഭിപ്രായമുണ്ട് വക്കായത്ത് ഫിഷിരി ദുൽ ഖായ ദുൽ മാസത്തിലാണ് എന്നുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒട്ടേറെ അഭിപ്രായങ്ങളുണ്ട് ഇനി ഏത് ദിവസത്തിലാണെന്നുള്ളത് ഉണ്ട് വക്കായത്ത് ഫി യൗമിൽ ജുമു ആ വക്കായത്ത് ഫി യോമിസ്ബത്ത് വക്കായത്ത് ഫി യൗമിൽ ഇത്തരം വള്ളിയാഴ്ചയാണെന്ന് അതുപോലെ ശനിയാഴ്ചയാണെന്ന് തിങ്കളാഴ്ചയാണെന്ന് ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങളുണ്ട് ചുരുക്കത്തിൽ കൃ ായിട്ട് ഇസ്ര മിറാജ് ഇന്ന ദിവസമാണ് നടന്നത് എന്ന് മുസ്ലിം ലോകത്തു ഏകോപിച്ചിട്ടുള്ള സ്ഥിരപ്പെട്ട ഒരഭിപ്രായവുമില്ല അഭിപ്രായ വ്യത്യാസങ്ങളാണ് ആ വിഷയത്തിലുള്ളത് അതെന്തുകൊണ്ടാണ് ആ ദിവസത്തിന് ഇങ്ങനെ പ്രത്യേകമായ ദിക്കറുകളോ നോമ്പോ നമസ്കാരമോ ഖുർആാൻ്റെ ഏതെങ്കിലും സുഹൃത്തുക്കളോ ഒന്നും അങ്ങനത്തെ ഒരു പ്രത്യേകത ഇല്ല എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പിന്നെ എങ്ങനെയാണ് മിറാജിൻ്റെ മിറാജ് രാമിൻ്റെ പൂരിശ പറയുന്നത് സഹോദരങ്ങളെ ഓർക്കുക ഈ ആ ൾ എന്തെല്ലാം കാര്യങ്ങളാണെന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ ഇപ്പോൾ ഒരു മുസ്ലിയാർ പറയുകയാണെന്ന് സുബഹാനു അക്ബർ എന്ന് ആയിരം തവണ പറയണം അതുപോലെ തന്നെ അള്ളാഹു മിനന്നാർ എന്ന് എഴുപത് തവണയോ അല്ലെങ്കിൽ നൂറു തവണയോ പറയണം അതുപോലെ തന്നെ റജബ് ഷേബാൻ റമദാൻ മാസങ്ങളിലെ ലഹുറിൻ്റെയും അസറിൻ്റെയും ഇടയിൽ അസ്തഫിറുലാഹൽ അലഹി മല്ലദിഹുൽ കയ്യൂം എന്നുള്ള ദിഖറുകൾ നിർവഹിക്കണം എന്നാണ് പറയുന്നത് സുബഹാൻ അള്ളാഹ് മറ്റൊരു മുസ്ലിം ആര് പറയുന്നത് ഈ രാജന്റെ രാവിലെ പന്ത്രണ്ടരക്കായ നമസ്കരിക്കണം എന്നുള്ളതാ വേറെ മുസ്ലിം ആര് പറയുന്ന ചില ആയത്തുകൾ ചില സുഹൃത്തുകളൊക്കെ ഓതണം എന്നുള്ളതാ അതുപോലെ അന്നത്തെ നോമ്പിന്റെ പ്രത്യേകതകൾ പറയുന്നു എന്നാൽ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ വിതരത്താകുന്നു അതായത് റജബ് മാസത്തിൽ പ്രത്യേകമായിട്ടുള്ള റജബ് എന്ന് പറയുന്നത് ഒരു പവിത്ര മാസമാണ് പക്ഷേ അന്ന് ആ മാസത്തിൽ ഏതെങ്കിലും ദിവസത്തിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു വിഭാഗത്ത് ചെയ്യും yeah ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല റജബ് ഇരുപത്തിയേഴിന് ഉംറ ചെയ്യണം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഇതൊക്കെ ബിദത്താകുന്നു എന്ന് മനസ്സിലാക്കുക ഉംറ ഏത് ദിവസവും ചെയ്യാം പക്ഷേ റജബ് ഇരുപത്തിയേഴിന് പ്രത്യേകം ഉംറക്ക് പ്രാധാന്യമുണ്ട് ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയുന്നത് ആണ് മഹാനായിട്ടുള്ള ഇബര് ഹജർ അസ്കലാനി അസ്കലാൻ അദ്ദേഹത്തിൻ്റെ അതായത് റജബ് മാസത്തിൻ്റെ ഫതിലുമായി ബന്ധപ്പെട്ട് ഒന്നും സഹിഹായി വന്നിട്ടില്ല ഏതെങ്കിലും ഒരു ദിവസം നോമ്പിന് പ്രത്യേകമായ ശ്രേഷ്ഠതയുണ്ട് എന്നുള്ളതിനും തെളിവ് വന്നിട്ടില്ല റജബ് വന്നിട്ടില്ലേഴിന് മിക രാജരാമെന്ന് പറഞ്ഞ് നോമ്പ് നോലിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക പ്രത്യേകിച്ച് കേരളത്തിലെ സമസ്തക്കാരായ ആളുകൾ മനസ്സിൽ ഷാഫി ഈ മഹാനായ പ്രസിദ്ധനായ പണ്ഡിതനാണ് പറയുന്നത് റജബ് മാസത്തിൽ നോമ്പും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല സിയാമി നിർണിതമായ നോമ്പും ഈ ഖിയാമി ലൈലത്തിൻ ഇല്ലെന്ന വലാഫിൻ അതുപോലെ തന്നെ പ്രത്യേകമായൊരു രാത്രി അന്ന് നമസ്കരിക്കണം എന്നും ഹദീസിൽ വന്നിട്ടില്ല ആ ഈ വിഷയത്തിലൊന്നും ഹദീസും സഹയും يصلون الى الحجه തെളിവിന് കൊള്ളാവുന്ന ഒരു ഹദീസും വന്നിട്ടില്ല എന്ന് മഹാനപറുകൾ രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ തബിയൂൻ അൽ അജബ് എന്ന് പറയുന്ന തബിയൻ അൽ അജബ് എന്ന് പറയുന്ന കിതാബിൽ അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇത്തരം അന്ത ഇത്തരം തെറ്റായ കാര്യങ്ങൾ വിദഗ്ധുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സ്നേഹപുരസ്സരം ഉണർത്തുന്നു നിങ്ങളൊരു വിദഗ്ധത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ അതാപ് നിങ്ങൾക്ക് ലഭ്യമാകും എന്നോർക്കുക അതുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും അത് സഹിഹായ തിരുസുന്നത്താണോ എന്ന് പരിശോധിക്കുക മുറുകെ ിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അമല സ്വാലിഹാത്തുകൾ നിർവഹിച്ചുകൊണ്ട് ഇഖലാസോടുകൂടെ മുന്നോട്ട് പോകാൻ നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ വസു അലാ വസല്ലബീന മുഹമ്മദ് അലഹമദിറബുലമീൻ